ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ ഇതുവരെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടില്ല അല്ലേ ഐ ടിൻ്റെ അപ്പം നമുക്കത് എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരുന്നു എല്ലാവർക്കും പറഞ്ഞൂടെ നമ്മളെ കമ്പ്യൂട്ടറിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതുവരെ വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇനിയും സ്കൂൾ തുറക്കാൻ വൈകുന്നത് കൊണ്ടാണ് ടീച്ചർ ഇപ്പോൾ അതെടുക്കുന്നത് കേട്ടോ ബോക്സ് എന്നല്ലേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലേ അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയാണ് ഭാഗങ്ങളുണ്ട് ഒന്ന് പറഞ്ഞേ കമ്പ്യൂട്ടറിന് എന്ത് എത്ര ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണ് ഉണ്ട് അതുപോലെ മൗസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് പിന്നെ കീബോർഡ് പിന്നെ എന്താണ് മോണിറ്റർ പിന്നെ സി പി യു ഇവക്കെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നില്ലേ ടീച്ചറ് കഴിഞ്ഞ വർഷം എല്ലാവർക്കും അതൊക്കെ അറിയൂല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഒരുപാട് ഗെയിംസ് ആണല്ലേ നമുക്ക് വരുന്നത് അപ്പോൾ ഗെയിംസ് പല രീതിയിലുള്ള ഗെയിംസാണ് കമ്പ്യൂട്ടർ എങ്ങനെ ടച്ച് ചെയ്യണം എങ്ങനെ പ്രസ് ചെയ്യണം അതുപോലെ എവിടെ ക്ലിക്ക് ചെയ്താലാണ് ഓരോ ഓപ്ഷൻസ് വരിക അതൊക്കെ നമുക്ക് പഠിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ടി പഠിക്കുന്നത് അല്ലേ അതിൽ ഗെയിം കളിക്കുക ഉദ്ദേശം മാത്രമല്ല നമ്മളെ ഗെയിമിലൂടെ നമ്മളെ പഠനം മുന്നോട്ട് പോവാം അപ്പോൾ നമുക്ക് നോക്കിയാലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലെസൺ വണ്ണിലെ മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു ഗ്രാൻമയും രാജുവും ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഗ്രാൻമക്കൊന്നും അറിയില്ല അപ്പോൾ ഗ്രാൻമയ്ക്ക് വേണ്ടിയിട്ട് രാജു പരിചയപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളെ മുത്ത് വല്ല്യമ്മമാർക്കും മുത്തശ്ശിമാർക്കൊക്കെ അറിയല്ലോ കമ്പ്യൂട്ടർ എന്താണെന്നൊക്കെ പിന്നെ നിങ്ങളെ കയ്യിലൊക്കെ കണ്ടിട്ടാണ് കൂടുതലായിട്ടും എന്തുള്ളത് അവരിതൊക്കെ കാണുന്നത് കമ്പ്യൂട്ടർ ആൻഡ് ഗ്രാൻമ എന്നാണ് ഇതിൻ്റെ പേര് അല്ലേ ആഫ്റ്റർ എ ലോങ് ജേർണി വെൻ ഗ്രാൻഡ്മ കം ഹോം ഷീ സ്വേ എ ന്യൂ ടേബിൾ ആൻഡ് എ കമ്പ്യൂട്ടർ ഇൻ ഹിയർ ഡ്രോയിങ് റൂം ഷീ വാസ് വെരി ആങ്ഷ്യസ് ടു നോ വാട്ട് ഇറ്റ്സ് വാസ് സീൻ ദിസ് രാജു ടോൾഡ് ഹീസ് ഗ്രാൻഡ്മ ഗ്രാൻഡ്മ ഒരു ലോങ് ജേണി കഴിഞ്ഞ് വരുകയായിരുന്നു ഒരു ലോങ് യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഗ്രാൻഡ്മ ഡ്രോയിങ് റൂമിൽ എന്ത് കാണണം ഒരു ടേബിളിൽ എന്ത് കാണുന്നുണ്ട് കമ്പ്യൂട്ടർ കാണുന്നുണ്ട് എന്താണിത് സംഭവം എന്നറിയില്ല ഗ്രാൻഡ്മക്ക് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു രാജുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണിത് രാജുവിനോട് ചോദിക്കുക അപ്പോൾ രാജു പറയുന്ന കാര്യമാണ് നെക്സ്റ്റ് ഗ്രാൻഡ് മാ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ഇതാണ് എന്ത് കമ്പ്യൂട്ടറാണ് നൗ ഇറ്റ് ഈസ് വിത്ത് വിത്ത് ദിസ് കമ്പ്യൂട്ടർ ദാറ്റ് ചിൽഡ്രൻസ് ഹിയറിങ് സോങ്സ് വാച്ച് ഫിലിംസ് പ്ലേ ഗെയിംസ് അക്സെട്ര ഇതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും ചിൽഡ്രൻസിന് ചിൽഡ്രൻസിനല്ലാത്തവർക്ക് വലിയ പേർക്ക് ഓഫീസ് വർക്കുകളൊക്കെ പലതും ചെയ്യാം അല്ലേ അപ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും സോങ്ങുകൾ കേൾക്കാൻ പറ്റും അതുപോലെ ഫിലിം കാണാൻ പറ്റും പിന്നെ എന്തൊക്കെയാ പറ്റും നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാം എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൽ പറ്റും എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേ അപ്പോൾ അറിയുന്ന കാര്യമൊക്കെ നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് കാണാൻ പറ്റും ചെയ്യാൻ പറ്റും ഹിയറിങ് സോങ്സ് വാച്ച് ഫിലിംസ് പ്ലേ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും നമുക്ക് ചെയ്യാം അല്ലേ പിന്നെ വലിയവർക്ക് അതിനനുസരിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യാൻ പറ്റും ഗ്രാൻഡ്മ വെൻ ഐ വാസ് എ ചൈൽഡ് ദർ വാസ് ഓൺലി എ മ്യൂസിക് ബോക്സ് ബട്ട് നോ ദർ ആർ സോ മെ മെനി തിങ്സ് ടി വി കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ വലിയ മുത്തശ്ശി പറയുകയാണ് ഗ്രാൻഡ്മ പറയാണ് എന്ത് അവരുടെയൊക്കെ ഒരു കാലത്ത് എന്ത് മാത്രമേ ഉള്ളൂ ഒരു മ്യൂസിക് ബോക്സ് മാത്രമേ ഉള്ളൂ ബട്ട് നോ ദർ ആർ സോ മെനി തിങ്സ് ഇപ്പം എന്തെല്ലാണ്ട് അല്ലേ എല്ലാവരുടെ കയ്യിൽ ടാബുണ്ട് അതുപോലെ നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ഇല്ലേ ടാബ് ടാബുണ്ട് വീട്ടിലെല്ലാവരുടെ വീട്ടിൽ ടി വി ഉണ്ട് അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്ക് കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട് അല്ലേ ചില വീട്ടിൽ കുട്ടികൾക്ക് വേറെ ഫോൺ ഉണ്ട് അമ്മമാർക്ക് വേറെ ഫോൺ ഉണ്ട് അങ്ങനെയൊക്കെ ഇല്ലേ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് ടാബുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ രാജു പറയാണ് ഡു യു നോ ദർ ആർ ലോട്ട് ഓഫ് ഗെയിം ഇറ്റ് ഈസ് കം ഇറ്റ് ഈസ് അപ്പോൾ രാജു പറയാണ് ഡു യു നോ ദർ ആർ ലോട്ട് ഓഫ് ഗെയിംസ് ഇൻ ഇൻ ഇറ്റ് കം ഗ്രാൻഡ്മ ലെറ്റ് സി അപ്പോൾ എന്താണ് ഇതിൽ ഒരുപാട് ലോട്ട് ഓഫ് ഗെയിംസ് ഇതിൽ ഒരുപാട് ഗെയിംസുകളുണ്ട് അത് കാണാൻ വരൂ എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ്മയെ വിളിക്കുകയാണ് ഗ്രാൻഡ്മ ഗസ് ആഫ്റ്റർ രാജു ടുവേർഡ് ദിസ് കമ്പ്യൂട്ടർ അവർ രണ്ടാളും കൂടെ എന്ത് ചെയ്തോ കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോയി പിന്നെ ലെസൺ ആണ് ഫൈൻഡ് ദി ട്വിൻസ് ട്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആർക്കൊക്കെ അറിയാം ട്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ ഒരേ പോലെയുള്ളതിനാണ് ട്വിൻസ് എന്ന് പറയുക അല്ലേ അപ്പോൾ ഇവിടെ ഒരു ഗെയിമാണ് കാണിക്കുന്നത് അപ്പോൾ നി നിങ്ങളിത് എങ്ങനെയാണ് കമ്പ്യൂട്ടറിലാണ് ശരിക്കും ചെയ്യേണ്ടത് ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോട്ട്ബുക്കിലത്തെ തൽക്കാലം എഴുതി വെക്കുക ബാക്കി നമ്മൾ സ്കൂളിൽ വന്നതിന് ശേഷം ചെയ്യാം വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളവരും അതേപോലെ ഉപകാരമാണെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ചെയ്തു നോക്കേട്ടാ വിച്ച് ആനിമൽ ആർ വിച്ച് ആനിമൽസ് ആർ ഹിഡൻ ഇൻ ദിസ് കാർഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം സീയിങ് എ ജേബ്ര ഫസ്റ്റ് നമ്മൾ ജേബ്രനെയാണ് കണ്ടു അല്ലേ ജീബ്രേൻ്റെ അതേപോലെയുള്ളതിനെ കാണണം ദർ ഈസ് വൺ മോർ ആനിമൽ ഇൻ ഇറ്റ് ക്ലിക്ക് ഓൺ ദ കാർഡ്സ് ഓൺ ഫൈൻ ഇറ്റ് രാജു ഓപ്പൺ ദിസ് ഒംനിടെക്സ് ലൈറ്റ് ഗെയിം ആൻസ് ഈ ഗെയിം എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ മെമ്മറി ഗെയിമാണ് മെമ്മറി കാർഡ് ഗെയിമാണ് മെമ്മറി കാർഡ് എന്നാണ് പറയുന്നത് നമ്മൾ മെമ്മറിയെ ടെസ്റ്റ് ചെയ്യണം നമ്മൾ ഒരേ പോലുള്ളതിനെ കണ്ടെത്തിയിട്ട് അതിന് നമ്മളെന്ത് ചെയ്യും ഒരേ പോലുള്ളതിനെ ചൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെനുവിൽ പോകണം നമ്മൾ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് പറയുന്നതാണല്ലേ ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണലില്ല ആപ്ലിക്കേഷൻ എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കും എഡ്യൂക്കേഷൻ എടുക്കും എഡ്യൂക്കേഷൻ സ്യൂട്ട് കോ ജി കോംപ്രസ് ആയിരുന്നു എടുത്തിരുന്നത് അല്ലേ ഇതിനെടുക്കേണ്ടത് എന്താണ് ഒംനി ടെക്സ് ലൈറ്റാണ് എടുക്കേണ്ടത് ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ആപ്ലിക്കേഷൻ ഗെയിംസ് ഒംനി ടെക്സ് ലൈറ്റ് മെമ്മറി കാർഡ് ആനിമൽസ് എന്നതാണ് ഇത് താഴെ കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ അതിൻ്റെ രീതിയിലാണ് എടുക്കേണ്ടത് ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് അതെടുക്കേണ്ടത് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനും ഗെയിംസ് എന്ന ഓപ്ഷനും എന്തെങ്കിലും കാണിച്ചിട്ടില്ല അപ്പോൾ അതേ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതെടുക്കേണ്ടത് അതെടുത്തതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ക്ലിക്ക് ദ കാർഡ് വൺ വൺ ആഫ്റ്റർ ദ അതർ റിമൈൻഡ് ദ പിക്ചർ ഓൺ ദിസ് കാർഡ് ഇഫ് യു സീ ദ സെയിം പിക്ചർ ക്ലിക്ക് കണ്ടിന്യൂസ്ലി ഓൺ ഇറ്റ് നമ്മൾ ഒന്നില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെയിം ആയിട്ടുള്ള പിക്ചർ എവിടെയാണോ നമ്മൾ എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് തൊന്നിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഒരു ആനിമൽ ആവും അല്ലേ ആനിമൽ ആവുമ്പോൾ ആ ആനിമലിന് മാച്ചായത് കാണണം അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഷോ ഹൈഡായി കിടക്കുന്നത് അനിമൽസിന് നമ്മൾ ഷോ ചെയ്തിട്ട് അത് ഏതാണോ രണ്ടും കൂടെ ഒരു മിച്ച് നമുക്ക് നേണം ഓപ്പൺ ചെയ്താൽ മാത്രമാണ് അത് ഓരോന്നോരോന്ന് പോയിട്ട് ഒന്നായി മാറുകയുള്ളു അങ്ങനെ ചെയ്യാനാണ് ഉള്ളത് ക്ലിക്ക് ദ കാർഡ് ഓൺ ദ സ്ക്രീൻ വൺ ബൈ വൺ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യണം സീ ദ ഫിംഗർ ഓഫ് ദിസ് അതർ സൈഡ് ആൻഡ് കീപ് ദം ഇൻ യുവർ മെമ്മറി ഒന്നിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റത് എവിടെയാണ് നമ്മൾ മെമ്മറിയിൽ ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് ആണെങ്കിൽ അതിന് നമ്മൾ മെമ്മറിയിൽ വെച്ചേക്കണം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ജേബ്രനാണെങ്കിൽ നെക്സ്റ്റ് ഈ സേബ്ര എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും വെൻ യു സീറ്റ് ടു സിമിലർ പിക്ചർ ക്ലിക്ക് ദ കണ്ടിന്യൂസ്ലി ഓൺ ഈച്ച് ഓഫ് ദം ദെ വിൽ ഡിസപ്പിയർ ഫൈൻ ഔട്ട് ദ ഓൾ ട്വിൻസ് വിത്തിൻ എ ഷോർട്ട് ടൈം ഒരേ സൈമില് ഷോർട്ട് ടൈമിലാണ് നമുക്ക് നടക്കുന്നത് ഒരേ ടൈമിൽ എന്ത് ചെയ്യണം ഇത് ഇപ്പോൾ സേബ്ര ഒരു ഭാഗത്ത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഭാഗത്തും ഒരേ ടൈമിൽ ഓപ്പൺ ആയാലാണ് അത് നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ടീച്ചർ കാണിച്ച അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണിക്കുക അല്ലേ എല്ലാവർക്കും ഓർമ്മയിലില്ലേ അപ്പോൾ അതേപോലെ ഇതാണ് നമ്മൾ സ്ക്രീന് ഇതിൽ നമ്മൾ ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഓപ്ഷനിൽ മൗസിൻ്റെ ഒരു ഐക്കിന് കാണുന്നില്ലേ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതേസമയം ഒരുപാട് ഓപ്ഷൻസ് താഴെ കാണിക്കും എഡ്യൂക്കേഷൻ ഒക്കെ അതിൽ നമുക്ക് വേണ്ടത് ഗെയിംസാണ് ഗെയിംസിൽ നിന്ന് നമ്മൾ എന്തെടുക്കും ഒംനി ടെക്സ്റ്റ് ലൈറ്റ് എന്നുള്ളതാണ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും മാക്സ് മെമ്മറി കാർഡ് അതേപോലെ ഡിഫറൻസ് നമ്പേഴ്സ് ടെക്സ്റ്റ് റൈറ്റ് ആർട്സ് അങ്ങനെ പറഞ്ഞുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ അതിൽ മെമ്മറി കാർഡാണ് നമുക്ക് വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ അനിമൽസ് ഉണ്ട് വെഹിക്കിൾസ് ഉണ്ട് നമ്പേഴ്സ് ഉണ്ട് അൽഫബെറ്റ്സ് ഉണ്ട് അതിൽ നിന്നും ആനിമൽസിൻ്റെ നമ്മൾ തിരഞ്ഞെടുക്കും അപ്പോൾ നമ്മളെ മെമ്മറി കാർഡ് ഇവിടെ വരും ഇതാണ് നമ്മളെ ഗെയിം നമ്മൾ ഇതിൽ നിന്നും ഒരേ പോലെയുള്ളതിനെ തിരഞ്ഞെടുക്കണം ബുക്ക് ഒക്കെ ഹൈഡ് ആയിട്ടാണ് കിടക്കണം അതിൽ ഓരോന്നിനും ഓരോന്നിനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോന്ന് ഓരോന്ന് പോയി നെക്സ്റ്റ് നെക്സ്റ്റ് പാർട്ടിലേക്ക് ഇങ്ങനെ പോകും അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യണം ഫുൾ കാർഡ്സ് ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോന്ന് എവിടെയാണോ എന്നിങ്ങനെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ അതെവിടെയാണോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേളിലും ഏറ്റവും താഴെയായിട്ട് ഒരു കൈ ചൂണ്ടിയുള്ള ഒരു ചിഹ്നം കാണുന്നുണ്ടല്ലോ ഒരു ഐക്കൺ ആ ഐക്കണാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുക വീണ്ടും നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ ഫസ്റ്റ് എടുത്ത് അതേ ഓപ്ഷനാണ് വരിക ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഇത് വേണ്ട നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലുണ്ട് ചിഹ്നം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ക്വിറ്റ് ചെയ്യണമെന്ന് ചോദിക്കും ക്വിറ്റ് ഗെയിം അപ്പോൾ അതിൽ യെസ് ഓർണോ ഉള്ള രണ്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് യെസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ ഈ ഗെയിം ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതുവരെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും അതൊന്ന് ചെയ്ത് നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ദാ ചെയ്യുക പെട്ടെന്ന് മാറി സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ ഐ ടി നോട്ട് ബുക്ക് എടുക്കുക ചെറിയ നോട്ട് ബുക്ക് മതി ആ ചെറിയ നോട്ട് ബുക്കിൽ ഫസ്റ്റ് പേജ് എടുത്തിട്ട് ആ ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ പേരൊക്കെ വൃത്തിയിൽ എഴുതി നെക്സ്റ്റ് പേജിൽ എന്ത് ചെയ്യാൻ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് നല്ല വൃത്തിയിൽ എഴുതിയിട്ട് അതിൻ്റെ താഴെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പിക്ചർ വരച്ച് നോക്കുക അങ്ങനെ പിക്ചർ സിപിയും പിന്നെ കീബോർഡ് മൗസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കമ്പ്യൂട്ടർ കാണുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചിട്ട് നല്ല വൃത്തിയിൽ നല്ല മാക്സിമം കഴിയണ അത്ര പേരെയൊക്കെ നന്നായിട്ട് വരയ്ക്കുക നല്ല കളർഫുൾ ആയിട്ട് ആരാണ് വരയ്ക്കണമെന്ന് ഞാൻ നോക്കുക അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ പിക്ചറുകൾ അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും സെൻഡ് ചെയ്യുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക പേഴ്സണലായിട്ടോ കോൾ ചെയ്തിട്ടോ വാട്സപ്പിലോ ഗ്രൂപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാല്ലേ